നമസ്കാരം എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമി യാത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ സ്വദേശിയായ ഷാജഹാൻ സാറിനെയാണ്. അദ്ദേഹം 34 വർഷമായിട്ട് പ്രവാസിയാണ്. ഐഡിയൽ സ്റ്റാർ ഡോക്യുമെൻ്റ് ക്ലിയറിംഗ് സർവീസ് അൽകിസീസിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം, അതിന് ആരൊക്കെ അദ്ദേഹത്തിന് സഹായിച്ചു, അദ്ദേഹം പിന്നിട്ട വഴികൾ, പ്രവാസ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വരുത്തിയ വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിനൊക്കെ മുൻപേ ഷാജഹാൻ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. തൃശ്ശൂർ ജില്ല ഗുരുവായൂർ അല്ലേ? ഗുരുവായൂർ പ്രോപ്പർ ഗുരുവായൂർ ആണോ? ബ്രഹ്മകുളം. അങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഏത് വർഷമായിരുന്നു അത്? 1986 അല്ലേ? 34 വർഷമാകുമ്പോ 86 യെസ്, റൈറ്റ്. അപ്പൊ 86 കുവൈറ്റിലാണ് ആദ്യം പോകുന്നത്, അല്ല ഖത്തറിലാണ് ആദ്യം പോകുന്നത്. ഓക്കെ, ഖത്തറില് ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഫാദർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഫാദർ ഇങ്ങോട്ട് പോകുന്നു. കണ്ടുമുട്ടുന്നത് ബോംബെയിൽ വെച്ചിട്ട്. ബോംബെയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പം ഫാദർ വരുന്നതും സാറ് പോകുന്നതും ഒക്കെ ആ ഒരു സമയം അല്ലെ? ബോംബെയിലാണ് നമ്മൾ തങ്ങുന്നത്. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താ പ്ലെയിൻ ഒക്കെ കിട്ടിയത്. മറ്റേ അന്ന് ഡയറക്റ്റ് ഒന്നും ഇല്ലല്ലോ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ബോംബെ വന്ന് അവിടെ നിന്ന് മെഡിക്കൽ ഒക്കെ എടുത്തിട്ട് വേണം പിന്നെ ഖത്തറിലേക്ക് പോവാൻ. അങ്ങനെ ഉപ്പയെ അവിടെ ബോംബെയിൽ വെച്ച് കണ്ടു അല്ലേ? ഉപ്പയുടെ പേര് ഖാദർ. ഖാദർ സാർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അല്ലെ? മരണപ്പെട്ടിട്ട് എത്ര വർഷമായി? ഇപ്പൊ 11-12 വർഷമാണ്. 12 വർഷമായി. അപ്പൊ നിങ്ങളുടെ ആ ഒരു കൂടിക്കാഴ്ചയിൽ ഉപ്പ പറഞ്ഞത് എന്താണ്, ഓർമ്മയുണ്ടോ സാറിന്? ഒരു മകൻ പ്രവാസ ജീവിതം നയിക്കാൻ പോവാണ്, അപ്പൊ എന്തെങ്കിലും ഒരു വാക്ക്? കുറെ നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ വെച്ചുകഴിഞ്ഞാല് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ശരിക്ക് കൂടുതലൊന്നും ഞാൻ ഉപ്പനെ കണ്ടിട്ടില്ല. കാരണം എന്റെ ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. വരും ഒരു മാസമായിട്ട് ഉണ്ടാവും. 28 ദിവസമൊക്കെയാണ് അന്ന് മൂപ്പര് ഡിഫൻസിലായിരുന്നു ജോലി. 28 ദിവസമൊക്കെ മാത്രമേ മൂപ്പരെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു, ഉപ്പയാണെന്നെങ്കിൽ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒരു 1 ഇയർ പോലും ഓർമ്മ വെച്ച കാലം മുതൽ ഉപ്പയായിട്ട് അങ്ങനെ അടുത്തിടപഴകാനോ ജീവിക്കാനൊന്നുള്ള ഒരു അവസരം കിട്ടി? 1 ഇയർ പോലും ഇല്ല. ഓർത്തെടുക്കാൻ ഉപ്പയുടെ ഓർമ്മകൾ വളരെ കുറവാണ്. ജീവിതത്തിലെ ഒരു തീരാ നഷ്ടമായിട്ട് സാർ അത്? സംശയമല്ല, ഞാൻ ഇപ്പോഴും പറയും, ആരോടും പറയും, എനിക്കുള്ള ഏറ്റവും വലിയൊരു വിഷമം അത് മാത്രമാണ്. കാരണം ചില നേരത്ത് അതൊരു സങ്കടമായിട്ട് തോന്നും, കാരണം സങ്കടം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. എത്ര മക്കളാണ് നിങ്ങള്? ഞങ്ങൾ 5 ആള്. സാർ എത്രാമത്തെ ആളാണ്? ഞാൻ 2ാമത്തെ ആള്. മൂത്തത് പെണ്ണാണ്, കല്യാണം കഴിച്ചു കൊടുത്തു, മസ്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അളിയൻ അവിടെ നിന്ന് ആക്സിഡന്റിൽ മരിച്ചു, ഇപ്പോ നാട്ടിലുണ്ട്. 2ാമത്തെ ആള് ഞാൻ, 3ാമത്തെ ആള് മസ്കറ്റിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ബിസിനസ്സായിട്ട് നടക്കുന്നത്. 4ാമത്തെ ആളും ഇവിടെ ഉണ്ട്, ബിസിനസ്സായിട്ടുണ്ട്, സ്വന്തം ബിസിനസ്സായിട്ട്. 5ാമത്തെ പെൺകുട്ടിയാണ്, അവൾ നാട്ടിലുണ്ട്. ഇതാണ് ഒരു കുടുംബ ചിത്രം അല്ലേ? ഓക്കെ, ഉമ്മാന്റെ പേര് ഐഷാബി. അല്ല, ജ്യേഷ്ഠനില്ലല്ലോ, സാറാണല്ലോ മൂത്ത, ഏറ്റവും മൂത്ത ആൺകുട്ടി. അപ്പൊ തീർച്ചയായിട്ടും സാറ് തന്നെയാണ് ആദ്യം പ്രവാസ ജീവിതം തുടങ്ങിയത്. അവിടെ ഖത്തറിൽ എന്തായിരുന്നു ജോലി? ഖത്തറില് സ്വന്തമായിട്ട് ജ്യൂസ് ഷോപ്പാണ് ഉണ്ടായിരുന്നത് എനിക്ക്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഓക്കെ ആയില്ല, മെച്ചപ്പെട്ടില്ല. എത്ര വർഷം അവിടെ നിന്നു? അവിടെ ഒരു 3.5 വർഷത്തോളം ഞാൻ അവിടെ നിന്നു. അവിടുന്ന് ക്ലിയർ ആവാതായപ്പോ നേരെ മസ്കറ്റിൽ പോയി. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതും ആയില്ല. ബൈ റോഡ് വഴി ദുബായ്ക്ക് വന്നു. പിന്നെയാണ് ഈ പരിപാടി ഇവിടെ ഞാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ വർക്കായിട്ടൊന്നും അങ്ങനെ ജോലി കിട്ടിയപ്പോ അങ്ങനെ പോയി. അങ്ങനെയാണ് ഈ കമ്പനിയിൽ എനിക്ക് കിട്ടുന്നത്. കോഓപ്പറേറ്റീവ് കമ്പനിയിലാണ് കിട്ടുന്നത്. എച്ച്ആർ ഡിപ്പാർട്ട്മെന്റിലാണോ? എച്ച്ആർ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കത്തിൽ ഐഡിയൽ സ്റ്റാർ തുടങ്ങിയത് ഇവിടെ തന്നെയാണോ? അതെ, കിസീസിൽ തന്നെയാണ്. കിസീസ് വിട്ടു പോയിട്ടില്ല, 13 വർഷം കഴിയാറായി അല്ലേ? അപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഒരു സ്ഥാപനം
ഒരു സ്ഥലത്ത് ഇത്രയും വർഷം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഡോക്യുമെന്റ് ക്ലിയറൻസിൽ നിന്നും ഈ ഒരു ഐഡിയൽ സ്റ്റാറിനെ വേറിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണവ? ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞങ്ങൾ വേറെ രീതിയിൽ പോയിട്ടല്ല, ലീഗലായിട്ടല്ല, ലീഗലായിട്ട് ഏത് കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് ഞങ്ങൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കും. ഞാനായാലും ഞാനില്ലെങ്കിൽ ഇവിടെ ഉള്ളവരായിട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടും, കാര്യം നടക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്ത് കൊടുക്കും എന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിമ്മലാണ് ഇപ്പോഴും വരുന്നത്. ചിലപ്പോൾ നമ്മൾക്കാണ് അവരെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടാണ്ട് ചിലപ്പോൾ ടെലിഫോൺ എടുക്കാൻ പറ്റാതൊക്കെ വരും, എന്നാലും അവർ വരും. ഇവിടെ ഇവിടുത്തെ ഒരു വിശ്വാസതയാണ് മറ്റുള്ളവർ ഇങ്ങോട്ടേക്ക് വരാൻ ആകർഷിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. എന്തൊക്കെ സർവീസുകളാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ ഞങ്ങൾ ഗവൺമെന്റ് സർവീസ് ലേബർ, എമിഗ്രേഷൻ, എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എല്ലാം ഞങ്ങൾ സർവീസിൽ പെടും. ഇതിനൊക്കെ സാറിന് ഹെൽപ്പ് ചെയ്യുന്നത് സാറ് മാത്രമല്ലല്ലോ, ഒരു സ്ഥാപനം രണ്ടാളാണ് മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. ആരൊക്കെയാണ് നോക്കുന്നത്? സനീഷ്, ഫാസിൽ, ഇവര് സ്റ്റാർട്ടിങ്ങിലേ ഉള്ളതാ, തുടക്കത്തിലേ ഉള്ളതാ. അതെ, 12 വർഷമായിട്ട് സാറിന് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കുടുംബം ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്, ഇവിടെ തന്നെ. വൈഫിന്റെ പേര് ബൽക്കീസ്. അവർ ഗുരു വേറെ സ്വദേശിയാണോ? അല്ല, കേച്ചേരി. കേച്ചേരിയാണ്. ഓക്കെ. രണ്ട് ആൺകുട്ടികളാണ്. രണ്ടാൺകുട്ടികൾ. മൂത്താളുടെ പേര് ഷകിൽ. എന്താണ് ഇവിടെയാണ് പഠിച്ചതൊക്കെ? കെജി തൊട്ട് ഇവിടെ തന്നെ. മൂത്താൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? എം ബി എ ഇപ്പൊ ഇവിടെ തന്നെയാണ്. എന്റെ കൂടെ മറ്റേ ഷാർജ വർക്കും ഇതൊക്കെ ആയിട്ട് കൂടിയുണ്ട്. രണ്ടാമത്തെ ആളെ പേര്? രണ്ടാമത്തെ പേര് സാഹിൻ. എന്ത് ചെയ്യുന്നു? അത് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് മരുമകൾ കൂടി വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അല്ലെ? പേരെന്താണ്? മകളുടെ പേരെന്താണ്? ഷിൽന. ഷിൽന. ഓക്കെ. വിവാഹമായിരുന്നു. സെപ്റ്റംബറിൽ നാട്ടിൽ പോകേണ്ടി വന്നു അല്ലെ? അതിനു വേണ്ടിട്ടൊക്കെ പോയി എല്ലാം മംഗളമായിട്ട് തന്നെ കഴിഞ്ഞു തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കുടുംബത്തിലേക്ക് ഒരു കുട്ടിയും കൂടെ വന്നു അല്ലെ? എല്ലാരും ഹാപ്പിയാണ്. ഇപ്പൊ പെൺകുട്ടികളൊന്നുമില്ലല്ലോ. അതെ അതെ. ഓക്കെ ഓക്കെ. നാട്ടിലും ബിസിനസ്സുകൾ ഉണ്ടല്ലേ സാറിന്? എന്തൊക്കെയാണ് അവിടെയുള്ള ബിസിനസ്? അവിടെ ഞാൻ ഇപ്പൊ ബ്രഹ്മകുളത്തല്ല, കേച്ചേരിയാണ്. ഞാൻ എന്റെ വൈഫ് ഹൗസ് കേച്ചേരിയാണ്. അവിടെയാണ് വീട്? അവിടെയാണ്. എന്തുകൊണ്ടാണ്? അല്ലല്ല, വീട് അവിടെ അല്ല, വീട് ഇവിടെയാണ്, ബ്രഹ്മകുളമാണ്. വൈഫ് ഹൗസ് കേച്ചേരിയാണ്. അപ്പൊ അവിടെ ഫാദറിലും ഉണ്ട്. ആ ഫാദർ, കാരണം എല്ലാം നോക്കാനും കാര്യങ്ങളും ചെയ്യാനും ഫാദറിലുമാണ് ഒരാളുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ അവിടെ തന്നെ അല്ലേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ഒരു 28 ഷോപ്പ് ഉള്ള ഒരു ബിൽഡിങ് എടുത്തു, സ്വന്തമായിട്ട് എടുത്തു, പണി കഴിപ്പിച്ചെടുത്തു. ആ പിന്നെ അവിടെ ഒരു ബേക്കറി ഉണ്ട്. എന്താണ് ബേക്കറിയുടെ പേര്? മിസ്റ്റർ ബേക്കർ. മിസ്റ്റർ ബേക്കർ. ഓക്കെ. അതുണ്ട്. പിന്നെ ഒരു ഓട്ടോ ആക്സസറീസ് ഡ്രൈവ് ഫോർ യു എന്നുണ്ട്. പിന്നെ ഒരു പർദ്ദ ഷോപ്പ്, അതൊക്കെ ഉണ്ട്. പിന്നെ പിന്നുള്ളത് ക്വാർട്ടേഴ്സ്. ഇത്രയും സംരംഭങ്ങൾ നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് സർ. പ്രവാസികളായ നമ്മളുടെ പണം കൊണ്ട് നാട്ടിലുള്ള ഒന്നോ രണ്ടോ പേർക്ക് ഒരു ജോലി കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയല്ലേ. സർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ ശ്രമിക്കാറുണ്ടോ? സ്ഥിരം. പിന്നെ അങ്ങനെ ഞങ്ങളെ ഒരു ഇതൊന്നുമില്ല. ഫണ്ട് ഒക്കെ പേഴ്സണലായിട്ടാണ്. അത് ഞാനായാലും വൈഫായാലും നിങ്ങൾ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. അതെ സാർ, ഈ ഒരു വേളയിൽ സാറിന് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത് ജീവിതത്തിൽ? ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി സ്പോൺസർ ബ്രദർ, അവല്ലെങ്കിൽ ഞാനൊന്നും ഈ നിലയിൽ ഉണ്ടാവില്ല. ഞാൻ അവൻ്റെ എല്ലാ സപ്പോർട്ടും ശരിക്കും എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മളെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ മാത്രമേ ഉള്ളൂ, അത് പിന്നെ വൈഫ്. അവരൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ അവർ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോവും. നമ്മളത് കേട്ടിട്ടല്ല നമ്മൾ, പക്ഷെ അത് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ മാറി, അതൊന്നുമില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇതൊന്നും ഇല്ലാതെ നീങ്ങിപ്പോയില്ലേ.
അല്ലെങ്കിൽ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവർ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. മെയിനായിട്ട് ഇവൻ തന്നെ എനിക്ക് അത് സംശയമില്ലാത്ത കാര്യം. എന്തായാലും ഷാജഹാൻ സാർ വളരെയധികം നന്ദിയുണ്ട്. അല്പസമയമാണ് നമ്മൾ ചെലവഴിച്ചത്, അതിലൂടെ സാറിന്റെ വാക്കുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. സാറിന്റെ ജീവിത കഥ ഇവിടെ തീരുന്നില്ല അല്ലെ, നമ്മൾ സഫലമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും സാറിനും സാറിന്റെ സംരംഭത്തിനും കുടുംബത്തിനും ഞങ്ങളുടെ ഭാഗത്തു നിന്നും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.